നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ പല നിലയ്ക്ക് നമ്മളെ ജനങ്ങളെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ അദ്ദേഹം സംസാരിക്കേണ്ട പല ഘട്ടത്തിലും അദ്ദേഹം മിണ്ടുന്നില്ല. ചില ഘട്ടത്തിൽ അദ്ദേഹം വൈകാരികമായി പൊട്ടിത്തെറിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മാത്യു കോഴി നാടൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ അദ്ദേഹം പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചൊക്കും ചുണ്ണാമ്പോ അറിയില്ല എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഹ ഹ ഹ എന്ന് ചിരിച്ചു കളയും. ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുത്രി വീണയ്ക്കെതിരായിട്ടുള്ള ഒരു ആരോപണമുണ്ട്. ആരോപണം എന്ന് വെച്ചാൽ കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് എക്സലോജിക് എന്ന് പറയുന്ന വീണയുടെ കമ്പനി 1,72,00,000 രൂപ പറ്റിയത് അങ്ങനെ കൊടുത്തു എന്ന് കമ്പനിയും പറയുന്നുണ്ട്, കിട്ടിയെന്ന് വീണയുടെ കമ്പനിയും പറയുന്നുണ്ട്. അതിൽ തർക്കമില്ല. ഈ 1,72,00,000 രൂപയ്ക്ക് എന്ത് സേവനമാണ് കരിമണൽ ഖനന കമ്പനിക്കോ മറ്റുള്ളവർക്കോ എക്സലോജിക്ക് കൊടുത്തതെന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല, മൗനമാണ്. മൗനത്തിനെന്താർത്ഥം? ഇനി അല്ല, ഇത് 2-3 മാസം 5-6 മാസം കഴിഞ്ഞ് പത്രക്കാരെ കാണുമ്പോൾ മുഖ്യമന്ത്രി വെറുതെ പൊട്ടിച്ചിരിക്കുകയാണ്. ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധികളാണ്. ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ജനങ്ങൾക്ക് അറിയാനുള്ളതാണ് ഈ പത്രപ്രവർത്തകർ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തെ അവഗണിക്കുകയോ അവരെ പരിഹസിക്കുകയോ അവരെ നിന്ദിക്കുകയോ ചെയ്യുമ്പോൾ ജനങ്ങളെ തന്നെയാണ് പരിഹസിക്കുന്നത്, ജനങ്ങളെ തന്നെയാണ് നിന്ദിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ കാര്യം ആലോചിച്ച് നോക്കൂ, കണ്ണൂരിൽ ADM നവീൻ ബാബു ആത്മഹത്യയിൽ അടയാക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യയുടെ പെരുമാറ്റവും വർത്തമാനവുമാണ് എന്നിപ്പോൾ വ്യക്തമാണ്. അതിനെപ്പറ്റി ഇദ്ദേഹം മിണ്ടില്ല. 5-ാമത്തെ ദിവസമാണ് അദ്ദേഹം സംസാരിക്കുക. 5-ാമത്തെ ദിവസം അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്, CPM ഏറ്റവും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ നേതാവാണ്, കണ്ണൂർ ജില്ലക്കാരനാണ്. ഈ പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അദ്ദേഹത്തിന് നേരിട്ട് അറിയാമായിരിക്കും. അങ്ങനെ ഒരു നാട്ടുകാരാണല്ലോ, ഒരു പാർട്ടിക്കാരുമാണ്. അപ്പം മിണ്ടില്ല. അപ്പോൾ മുമ്പൊരിക്കൽ പാലാ ബിഷപ്പിൻ്റെ ഒരു പ്രസ്താവന, എന്താണ് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, പിന്നെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനെപ്പറ്റി മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞ് 15-ാമത്തെ ദിവസമാണ്. 15-ാമത്തെ ദിവസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൗനം കൊണ്ട് എത്രയോ പരിക്ക് പറ്റുന്നുണ്ട് ഗവൺമെൻറ്റിന്, അദ്ദേഹത്തിൻ്റെ മുന്നണിക്ക്, മറ്റ് പല കാര്യങ്ങളിലും. അപ്പം അന്ന് ബിഷപ്പിൻ്റെ വർത്തമാനം കൊണ്ട് വലിയ ചേരിതിരിവുണ്ടായി. ആ ചേരിതിരിവ് മുസ്ലിം ക്രിസ്ത്യൻ വിഭജനം ഉണ്ടാവുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടത് എന്താണ്? മുഖ്യമന്ത്രി ആദ്യം സംസാരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് പത്രക്കാരനോട് കടക്ക് പുറത്ത് എന്ന് പറയുന്നൊരു മനോഭാവം എപ്പോഴുണ്ട്. അപ്പോൾ മാധ്യമം എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധികളാണ് എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനും, അദ്ദേഹത്തിൻ്റെ മൗനത്തെ വ്യാഖ്യാനിച്ച് ന്യായീകരിച്ച് കഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലിൻ്റെയും നവമാധ്യമങ്ങളുടെയും വക്താക്കളോട് കൂടിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് ഏത് സമയത്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്ന് ഒരു വകതിരിവിനിയും ഉണ്ടായില്ലെങ്കിൽ അത് അവരുടെ മുന്നണിക്കും ഗവൺമെൻറ്റും തന്നെയാണ് കൂടുതൽ ആപത്തായി തീരുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.